ഐ മീൻ നോ വേർഡ്സ് ടു സേ ജയസൂര്യ എന്ന ആക്ടറിനെ കുറിച്ച്. ഇറ്റ്സ് ആക്ച്വലി ഒരു സിനിമ എന്ന നിലയിൽ ഞാൻ മേരിക്കുട്ടി മലയാള സിനിമയ്ക്ക് ഒരു മൈൽ സ്റ്റോൺ ആണ്. ഐ മീൻ എ വെരി 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 ബോൾഡ് അറ്റംപ്റ്റ് വിച്ച് നോ വൺ ഹാസ് എവർ ട്രൈഡ്. ഓൾ ദ ബെസ്റ്റ് ടു രഞ്ജു ശങ്കർ ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു ജയസൂര്യ. ഞാൻ മേരിക്കുട്ടിയെ കുറിച്ചിട്ട് എന്താ പറയുക, മനസ്സ് നിറഞ്ഞാണ് ഇറങ്ങി വരുന്നത്. ജയസൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു എന്താ പറയുക മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈവൻ രഞ്ജിത് ശങ്കർ ജയസൂര്യ ടീമിൻ്റെ ദ ബെസ്റ്റ് ഫിലിം എന്ന് ഇതുവരെ ഇറങ്ങിയാലും വിശേഷിപ്പിക്കാൻ ധൈര്യമായിട്ട് പറ്റുന്ന ഒരു സിനിമ മേരിക്കുട്ടി. വെരി ബോൾഡ് അറ്റംപ്റ്റ്, ഗംഭീര ക്യാരക്ടറൈസേഷൻ. മേരിക്കുട്ടിയും കുഞ്ഞിപ്പാലും ഒന്നും മനസ്സിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് എന്തായാലും പോവില്ല. എന്തായാലും കേരളം മുഴുവൻ തീർച്ചയായിട്ടും കാണേണ്ട പടം. ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഇത്. സിനിമ എപ്പോഴും ഇപ്പോൾ തന്നെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആണോ പെണ്ണോ എന്ന മത്സരം നടക്കുന്ന വർത്തമാന കാലത്തിൽ ഒരു നാണയത്തിൻ്റെ വക്കിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം കാണിച്ച ഒരു സിനിമയാണ് ജയസൂര്യയുടെ പ്രകടനവും എല്ലാ അഭിനേതാക്കളുടെ പ്രകടനവും വളരെ ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ഫോർ മേരിക്കുട്ടി ടീം. ഈ പടം ഞാൻ ഇതിനു മുമ്പ് കണ്ടിരുന്നു. ഞാൻ ജയന് വേണ്ടി എൻ്റെ പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. ജയനെ പോലെ ഒരാൾക്ക് മാത്രമേ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റൂ. ജയനത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു നടൻ അല്ലെ ഒരു നായകനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, ഇത്രയും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ജയനത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷം. അതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്തൊരു നാടകീയതോ ഒരു ബോറോ തോന്നിയിട്ടില്ല. ജയൻ സൂപ്പർ, വളരെ നല്ലൊരു മൂവിയാണ്. ജയേട്ടൻ ജയേട്ടൻ്റെ പെർഫോമൻസ് വൈസ് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ്. ആരും മിസ് ചെയ്യരുത്. ഒരു ഇൻസ്പിറേഷണൽ മൂവിയാണ്. ഒരു റെവല്യൂഷണറി ബോൾഡ് അറ്റംപ്റ്റ്. തീർച്ചയായും ആരും ഈ സിനിമ മിസ് ചെയ്യരുത്. തീർച്ചയായും സ്ക്രീനിൽ മുഴുവൻ ഞാൻ മേരിക്കുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് ജയസൂര്യയെ ഒരിക്കലും കാണാൻ സാധിച്ചില്ല. ഒരു നല്ല സിനിമ, തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കണം. താങ്ക് യു. ജയസൂര്യയും രഞ്ജിത് ശങ്കറും ചേരുമ്പോൾ കാണും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതം. ആ അത്ഭുതം ഈ ചിത്രത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നൊരു നിമിഷമാണ്. കാര്യം ജയസൂര്യ എന്ന് പറയുന്ന കലാകാരൻ എന്നോടൊപ്പമാണ് മിമിക്രി ഗ്രൂപ്പിൽ ആദ്യമായിട്ട് വന്നത്. ഇന്ന് അയാളെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. എന്താ പറയുക, അടിപൊളി സിനിമ. ജയേട്ടനെ കാണാൻ പറ്റില്ല, മേരിക്കുട്ടിയെ തീർച്ചയായിട്ടും 100% മൂവിയിൽ കാണാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ജയേട്ടൻ. ജയസൂര്യ അതിഗംഭീരമായിട്ട് അഭിനയിച്ചു. രഞ്ജി ശങ്കർ. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകളില്ലാണ്ടാവും പറയാനായിട്ട്. ഒരു ബ്രില്യൻ മൂവി ഫ്രം എ ബ്രില്യൻ ടീം. ഐ ഹാവ് ടു സേ, ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു ട്രാൻസ്ജെൻഡറിനെ അല്ലെങ്കിൽ ഒരു ട്രാൻസ് സെക്ഷുവലിനെ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു കോമിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് പെർസ്പെക്റ്റീവാണ് കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് ഡെലിക്കേറ്റ് ആയിട്ട് ഈ സബ്ജക്റ്റ് ഡീൽ ചെയ്തു. സോ ഐ തിങ്ക് ദാറ്റ്സ് വെരി ഡിഫറെൻ്റ് പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് ദ ഹോൾ ഈ ഒരു സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. മേരിക്കുട്ടി കണ്ടു. എനിക്ക് തോന്നുന്നു ഇതിലും ജെനുവിൻ ആയിട്ട് ഇതിലും മനോഹരമായിട്ട് ഈ സിനിമ ആർക്കും അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വാസ് അമേസിങ്. ശരിക്കും വാക്കുകളില്ല പറയാറ്. മേരിക്കുട്ടി മേരിക്കുട്ടി ഞങ്ങളെ വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയാം. ജയചേട്ടൻ്റെ വളരെ നല്ലൊരു ആക്ടറാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒത്തിരി സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ ഇത് തന്നെയായിരിക്കും. പ്രത്യേകം കൺഗ്രാറ്റ്സ് പറയുന്നു ടീമിന്, ഹോൾ ടീമിന്. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ കോരി തരിച്ചിങ്ങനെ വരികയാണ്. എനിക്ക് തോന്നുന്നു ജയേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജയേട്ടനിങ്ങനെ മേരിക്കുട്ടിയായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ജയേട്ടനെ കാണാൻ പറ്റുന്നില്ലേ. ഒരു ഒരു ആക്ടറുടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയണത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഭയങ്കര ഒരു ജെനുവിൻ സിനിമ. ഞാൻ എപ്പോഴും ഇപ്പം നമ്മൾ ഹീറോസ് എന്ന് പറയുന്ന ഈ എപ്പോഴും ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റായാലും കോസ്റ്റ്യൂമിലായാലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഷോപ്സിൽ റെസ്റ്റോറൻറ്റ്സിൽ ക്യാഷിലായാലും അങ്ങനെ പലരെയും കാണുമ്പം ആക്ച്വലി ഇവർ ജോലി ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നാറുണ്ടായിരുന്നു. അപ്പം അവരുടെ സ്റ്റോറി, ആ ഒരു ഗ്രൂപ്പിൻ്റെ സ്റ്റോറി പറയാൻ രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ കറേജ് കാണിക്കുന്നു, അല്ലെങ്കിൽ ജയസൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടർ അത് ഗംഭീരമായിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സിനിമ നടക്കുന്ന കാലഘട്ടത്തിൽ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം തന്നെയാണ്. അതിൻ്റെ ഒരു എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. സിനിമയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. ആ എൻറ്റയർ ക്രൂന് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാവട്ടെ.